ഏതായാലും മഴ വന്നതോടുകൂടി ഒരാൾ രക്ഷപ്പെട്ടു. നമ്മുടെ കേരള സർക്കാർ അത് ഒരാളല്ലല്ലോ, ഒരാൾ രക്ഷപ്പെട്ടു എന്ന് കേട്ടപ്പോൾ നമ്മൾ മഴ വന്നതോട് രക്ഷപ്പെട്ടു നമ്മൾ അനുഭവപ്പെട്ടു. എന്തായാലും മുനീർ ഇന്നലെ ഒരു വെടി പൊട്ടിച്ചു, അത് ആ മഴവെള്ളത്തിലെ ഒലിച്ചു പോയി. ഇപ്പൊ മഴവെള്ളമാണ് ഇന്നലെ ഇന്നുമായിട്ടുള്ള ചർച്ച. ഇന്നലെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജാഗരൂകരായിരിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. മഴയാണ് പ്രളയം, നമ്മൾ മുന്നിൽ കണ്ടതാണ്. കഴിഞ്ഞ 18-ലും 19-ലും ഒക്കെ പ്രളയം കണ്ടതാണ്. അത് ആ പ്രളയ സംഭവം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം സാറേ, ഈ രണ്ട് മഹാപ്രളയങ്ങളിൽ നമ്മൾ വന്നു നേരിട്ടു, അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിച്ചോ? നമ്മൾ എന്തെങ്കിലും ഒരു മുൻകരുതൽ നമ്മൾ എന്തെങ്കിലും എടുത്തോ? ഇപ്പോഴും പഴയതുപോലെ തന്നെയല്ലോ, മഴ വന്നാൽ വെള്ളം പൊങ്ങും, വെള്ളം പൊങ്ങിയ കുറേ ആളുകളുടെ വീട് പോകുന്നു, കുറേ പേർ ഒലിച്ചു പോകുന്നു, മരിക്കുന്നു, ദുരിതാശ്വാസ ക്യാമ്പിൽ പോയിട്ട് സ്കൂളിലിടുന്നു, അല്ലെങ്കിൽ കുറേ മത്സ്യത്തൊഴിലാളി പാവങ്ങൾ ചോദിക്കാനും പറയാനും അവരെല്ലാത്തവരും മുങ്ങി മരിക്കുന്നു. ഇതിലപ്പുറത്തേക്ക് വേറെ എന്താ നടക്കുന്നത്? എനിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നതെന്ന് അറിയാം, ഓക്കി വന്നപ്പോൾ ആ ദുരന്തത്തിലെ ആളുകളെ, ദുരന്തത്തിൽപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കാനായിട്ട് പൂന്തുറയിലോ അങ്ങനൊരു സംവിധാനം ഉണ്ടാക്കി. അപ്പോൾ ആ ഉണ്ടാക്കിയത് കാണാൻ പോയ ഒരു മന്ത്രി അവിടുന്ന് ഇറങ്ങാത്ത ആളുകളെല്ലാം കൂടെ ഓടിച്ച ഒരു സംഭവം ആരാന്നറിയോ? നമ്മുടെ കെ കൃഷ്ണൻകുട്ടി. അദ്ദേഹം മന്ത്രിയായി ചാർജ് എടുത്ത ഉടനെയാണ് ഇത് സംഭവിച്ചത്. അദ്ദേഹം പ്രകൃതി പോലും പിന്നെ ദുരന്തത്തിലായി എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു മഹാദുരന്തമാണോ എന്നുള്ള അല്ലെങ്കിൽ പറഞ്ഞത്. പക്ഷേ ആ ദുരന്തം കാണാൻ പോയപ്പോഴത്തേനും അവിടെ ആളുകൾ ഓടിച്ചു, പുള്ളി കാറിൽ കയറി രക്ഷപ്പെട്ടു. അല്ല, ഇവിടെ അത് നമ്മളിവിടെ കണ്ടതാണ്. ഇവിടെ ഈ പ്രധാന സംഗതി ഇതാണ്, നമ്മൾ ഓരോ സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറേ പഠിക്കും. ആ പഠിച്ചിട്ടായിരിക്കും നമ്മൾ അടുത്ത എന്തെങ്കിലും ഒരു ദുരന്തമോ അല്ലെങ്കിൽ ഇതുപോലൊരു പിന്നെ ദേശീയ ഇതായിട്ട് ഒരു പ്രകൃതി കോപം എല്ലാം വരുമ്പോൾ നമ്മൾ എന്തൊക്കെ നമുക്കൊരു പ്രിക്കോഷൻ എടുക്കാം, എന്തൊക്കെ നമ്മൾ നേരത്തെ മുൻകരുതൽ എടുക്കണം, ഇങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത നമുക്കിതിലുണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ അത് അങ്ങ് പറഞ്ഞത് വളരെ തെറ്റാണ്. കാര്യം ആ പ്രളയത്തിന് ശേഷം സർക്കാർ അന്നേരം അന്നേരം നമുക്ക് എവിടെയെങ്കിലും ഒരു പിന്നെ മഴ പെയ്യാൻ സാധ്യതയുണ്ടോ, അതിന് മുൻകരുതൽ എടുക്കണം, അതിന് പ്രത്യേക സംവിധാനം ഉണ്ടാക്കി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, മുഖ്യമന്ത്രി അവിടെ ചെന്ന് മുഖ്യമന്ത്രിക്ക് അത് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അപ്പോൾ ശരിയാണ്, പക്ഷേ അതുകൊണ്ടാണ് ഈ കാലാവസ്ഥ നിരീക്ഷകരെ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. പക്ഷേ ഒരു കാര്യം, ഇപ്പോഴും ആളുകളുടെ ഇടയിൽ പരാതിയുണ്ട്, 2018-ലും 2019-ലും ഉണ്ട് നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തിട്ട് ഇപ്പോഴും വീട് നഷ്ടപ്പെട്ടവർക്ക് പഴയ കണക്കനുസരിച്ച് കൊടുത്തിട്ടില്ല എന്നുള്ള പരാതി ഇപ്പോഴും ഉണ്ട്. അതെ അതെ, തീർന്നിട്ടില്ല. മാത്രമല്ല കോൺഗ്രസ്സുകാർ എങ്ങാണ്ട് 1000 പേർക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. നോക്കിയതിരുത്തെ വീട് ഒരു വീട് പോലും ഇനിയും കൊടുത്തിട്ടില്ല. അപ്പം എന്ത് പ്രിക്കോഷനാണ് എടുത്തത്? സാധാരണ രീതിയിൽ ഒരു വീട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം തീർന്നല്ലോ ഒരാളുടെ. പ്രകൃതിക്ഷോഭം ഉണ്ടാവുമ്പോൾ ആളുകളെല്ലാരെയും കൊണ്ടൊന്ന് മാറ്റി പാർപ്പിക്കാൻ പറ്റുമോ? എവിടെയാണ് മഴ പെയ്യാത്തത്? കേരള സംസ്ഥാനത്ത് മുഴുവൻ സ്ഥലങ്ങളിലും മഴ പെയ്യുന്നുണ്ട്, മുഴുവൻ സ്ഥലത്തും കാറ്റടിക്കുന്നുണ്ട്. ഇപ്പൊ തീരദേശത്തൊക്കെ ഉള്ളവരെ ഓക്കെ നമുക്ക് മാറ്റി പാർപ്പിക്കാം, ബാക്കിയുള്ളവരെന്ത് ചെയ്യും? ഇപ്പൊ ഓക്കിയുടെ കാര്യം പറഞ്ഞു, ആ ഓക്കി ദുരന്ത ഫണ്ട് പോലും ഇപ്പോഴും കൊടുത്തു തീർത്തിട്ടില്ല. അല്ല, അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇപ്പൊ വന്നപ്പോ മഴ ഇപ്പൊ പോയി നിങ്ങൾ മാറിക്കോ എന്ന് പറയുന്നില്ല. അത് മുഴുവൻ സർക്കാരിന്റെ തലേ കൊണ്ടൊന്ന് കെട്ടി വെക്കാൻ പറ്റത്തില്ല. സർക്കാർ അതിനകത്ത് എന്താ ചെയ്യേണ്ടത്? ഉദ്യോഗസ്ഥരല്ലേ കൊടുക്കണം, അങ്ങനെ ഫണ്ട് ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ കൊടുക്കണം, അവരെ കൊണ്ട് ചെയ്യിക്കണം. പിന്നെ എന്തിനാ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം? അതിന് നൂലാമാലകളൊക്കെ, അതിന് റിപ്പോർട്ട് വരണം, അത് പഠിക്കണം, ഉദ്യോഗസ്ഥർ പോയി അത് ഉള്ളതാണോ എന്ന്, ഒരാൾ അപേക്ഷയായിട്ട് വന്നാൽ അത് ഉള്ളതാണോ എന്ന് രാജ്യത്തെ അന്വേഷിക്കണം. എന്ത് ദുരന്തം വന്നാലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, അവരുടെ കുടുംബം പട്ടിണി കിടക്കുന്നില്ലല്ലോ. പക്ഷേ ഈ ദുരന്തത്തിന് അടിമപ്പെടുന്ന ആളുകൾ അവരുടെ വീടുകളിൽ തീ പോയെന്നുണ്ടോ? അല്ല, ഇവരെല്ലാം കണ്ടും പഠിക്കേണ്ട ഒരു സ്ഥലമുണ്ട്, മദ്രാസ് കോർപ്പറേഷൻ. അവര് ഈ മൺസൂൺ തുടങ്ങുന്നതിന് 3-4 മാസം മുന്നേ തന്നെ മുൻകരുതൽ നടപടികൾ തുടങ്ങും, വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. മദ്രാസിൽ വലിയ കാറ്റും മഴയും വരുമെന്ന് എല്ലാവരും പൊങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമായ ഇപ്പൊ അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നില്ലല്ലോ. ചെയ്യണം അവര്. അത് എം കെ സ്റ്റാലിൻ അവിടുത്തെ മേയർ ആയിരുന്ന സമയത്ത് ഒരു അവസരത്തിൽ ഓർമ്മയുണ്ട്. സർക്കാർ അവിടെ ഓടിയെത്താൻ വൈകിയപ്പോൾ അന്ന് സാക്ഷാൽ നമ്മുടെ എം ജി രാമേന്ദ്രൻ, അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയല്ല, തമിഴ് സിനിമയിലെ പൊന്നാധിപന്നനായിട്ട് നിന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സഹായമായിരുന്നു ആദ്യം അവിടെ എത്തിയത്. അങ്ങനെയാണ് അദ്ദേഹം ഭയങ്കരമായി പോപ്പുലർ ആയത്. അപ്പൊ അതിനുശേഷം ഗവൺമെന്റ് പഠിച്ചു,
പിന്നീട് എന്ത് ദുരന്തം വന്നാലും സർക്കാരിന്റെ സഹായങ്ങൾ ഉടനെ ഓടിയെത്തും. അല്ല, കോർപ്പറേഷന്റെ ഓരോ ഉദ്യോഗസ്ഥനും അസൈൻ ചെയ്തിട്ടുണ്ട് ഇന്ന അതുപോലെ നിങ്ങൾക്ക് കാണാന്നുള്ളതാണ്, അത് ചെയ്തിരിക്കണം. ഇപ്പോൾ ഇപ്പോഴത്തെ സ്റ്റാലിൻ സർക്കാരിനെ കുറിച്ച് നമുക്ക് എത്രമാത്രം അഭിനന്ദിച്ചാലും അത് കുറയില്ല. അത്രമാത്രം ശുഷ്കാന്തിയോടുകൂടിയാണ് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം താഴെ ലെവലിൽ വരെ ഒരു ക്ലാർക്കിൻ്റെ ജോലി വരെ വന്ന് ചെയ്തു നോക്കുന്നു എല്ലാ കാര്യങ്ങളിലും. പിന്നെ എന്തൊക്കെ കുറവുണ്ട്, കുറ്റങ്ങളുണ്ട് നോക്കി ചെയ്യാണ്. ഉദ്യോഗസ്ഥൻ ഉറപ്പാണ് അവിടെ. അങ്ങ് പറയുന്നത് മുഖ്യമന്ത്രി സ്റ്റാലിനെ കണ്ടുപിടിക്കണമെന്നാണോ? യഥാർത്ഥ സ്റ്റാലിൻ പറയുന്നത് ഞാൻ അല്ല, സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അറിയോ, മുഖ്യമന്ത്രി പിണറായിയെ കണ്ട് പഠിക്കുവാണ് ഞാനെന്ന്. അങ്ങനെയല്ല, തമിഴ്നാട്ടിൽ അങ്ങനെയല്ല സംവിധാനം. മുഖ്യമന്ത്രി ഞാൻ കണ്ട് ഡെയിലി പഠിക്കുന്നു എന്നല്ലേ പറഞ്ഞത്, അദ്ദേഹമാണ് എന്റെ ഗുരു എന്ന് പറഞ്ഞത്. അതെ, ഗുരു എന്ന് പറയുമ്പം ഗുരു എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ ദിവസവും ചാർട്ട് വെച്ച് അദ്ദേഹം ചെയ്യുന്നവരെ ഞാൻ ചെയ്യുന്നു എന്നുള്ളതല്ല. സ്റ്റാലിൻ പറഞ്ഞ അദ്ദേഹമാണ് എന്റെ ഗുരു, അദ്ദേഹം ഒരു വലിയൊരു മാതൃകയാണ് എന്താ പറഞ്ഞത്. അതല്ലാതെ ദൈനംദിന ഭരണ കാര്യത്തിൽ സ്റ്റാലിൻ തമിഴ്നാട്ടിൽ കാണിക്കുന്ന ശുഷ്കാന്തി നമ്മുടെ ഇവിടെ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു പ്രശ്നമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എല്ലാത്തിനും യൂണിയൻ ആണല്ലോ, നമുക്ക് കാണുന്ന ഇലക്ട്രിസിറ്റി ബോർഡിലാണെങ്കിലും ട്രാൻസ്പോർട്ടും എല്ലാം യൂണിയൻ. അതെ, അതാണ് ഇവിടെ, അതാണ് ഇപ്പോൾ പിന്നെ നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അവരാണല്ലോ ഈ ദുരന്തങ്ങൾ വന്നാൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ കണക്കാക്കുക, അത് എത്ര പിന്നെ നഷ്ടം വന്നിട്ടുണ്ട് അതനുസരിച്ച് പണം എത്തിക്കുക, അവർക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുക. ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണ്. ആ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ പിന്നെ നേരെ ചൊവ്വ പറ്റുന്നുണ്ടോ? ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പം എല്ലാം ഓൺലൈനും ഒക്കെ. ഇപ്പൊ എവിടെ അവർക്ക് കൈക്കൂലി കിട്ടുന്നത്? അവർക്ക് പൈസ ഓൺലൈൻ അല്ലാത്ത പാവങ്ങൾ നിരവധി ആളുകളുണ്ട്. അവരെ സഹായിക്കാൻ അക്ഷയ സെന്ററുകൾ, അവിടെ ചെന്ന് അവൻ 50 രൂപ കൊടുക്കണം, 100 കൊടുക്കണം, വേണ്ട എന്തിനാ, ഒരു രൂപ കൊടുക്കാത്തതുകൊണ്ട്. പിന്നെ അവരെ ഇത് വേണമെങ്കിൽ ഒരു 10-20 രൂപ അവരെ സർവീസ് ചാർജ് ആയിട്ട് അവരുടെ. ഇപ്പോഴും ഏറ്റവും കൂടുതൽ വിജിലൻസ് കേസുകളിൽ പെടുന്നത് റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണ്. അത് വളരെ, അത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കും, അത്രേ ഉള്ളൂ. ഇപ്പൊ കൂടുതൽ പിടിക്കുന്നില്ലല്ലോ, കൂടുതൽ വരുന്നില്ല. അഥവാ ഒരു പക്ഷേ ഒരു ആരെങ്കിലും ചെയ്താൽ അന്നേരം പിടിക്കുന്നു. അതെന്തോ ആയിക്കോട്ടെ, ആ പിടിക്കുന്നവർ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ അപ്രധാനിക്ക് ആളുകൾ ചെയ്യുന്നു. റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ജോലി അവർ കൃത്യമായി ചെയ്യുന്നില്ല. ചെയ്തിരുന്നുവെങ്കിൽ ഈ ജനങ്ങൾ ഒരു ദുരന്തം കഴിയുമ്പോൾ അടുത്ത ദുരന്തത്തിൽ പറയണം ഞാൻ കഴിഞ്ഞതിന്റെ പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയാനുള്ളൊരു കാരണം എന്താണ്? ഉദ്യോഗസ്ഥന്മാർ ശരിക്കും അത് ചെയ്യാൻ തുടങ്ങിയിരുന്നില്ല. ഓഖി ദുരന്തത്തിൽ ഇപ്പോഴും വിഴിഞ്ഞത്തെ പല കുടുംബങ്ങൾക്കും അവരുടെ അന്നത്തെ അനുവദിച്ച പണം പോലും കിട്ടിയിട്ടില്ല. അത് ഇപ്പൊ ഈടെ സർക്കാർ കുറ്റക്കാരാണോ? സർക്കാർ കേന്ദ്ര ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അതെ, സർക്കാർ എന്ന് പറഞ്ഞ ആരാ? എല്ലാവരും കൂടെ കൂടുതലാണ്. മന്ത്രി മുതൽ താഴെ സർക്കാർ ആഫീസിലെ പ്യൂൺ വരെ കൂടുതലാണ്. ആ അത് കൂടേണ്ട ആൾക്കാരാണ്. ഫിഷറീസിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, റവന്യൂയുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, കോർപ്പറേഷൻ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരെല്ലാം കൂടി ചേരുന്നതാണ്. അത് അവർ കൃത്യമായി അവർ ചെയ്യുന്നില്ല. ആ ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ് ജനങ്ങൾ വീണ്ടും കഷ്ടപ്പാട് അനുഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും തൽക്കാലം സർക്കാർ മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒന്ന് രക്ഷ നേടി എന്ന് പറയാം. കാലാവസ്ഥ കാരണം പ്രളയം വന്നതോടെ